കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു സർക്കിളിലെ ഒരു കോഡിന്റെ എൻഡിൽ നിന്നും ആർക്കിലേക്ക് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിൾ എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും അതേ എൻഡിൽ നിന്നും സെന്ററിലേക്ക് വന്ന ആംഗിൾ. എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ 2x ആയിരിക്കും. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 180 - x ആയിരിക്കും. കോഡിന്റെ എൻഡിൽ നിന്നും വരയ്ക്കുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതേ എൻഡിൽ നിന്നും ആ സെൻട്രൽ ആംഗിളിന്റെ മറുഭാഗത്തുള്ള ആർക്കിലേക്കുള്ള ആംഗിളിന്റെ അളവ്. ഈ ആർക്കിൽ തന്നെ ഇതേ എൻഡിൽ നിന്നും വരുന്ന വേറെ ആംഗിൾ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നോക്കിക്കേ, ഇവിടെ സെൻട്രൽ ആംഗിൾ 2x ആണ്. സെൻട്രൽ ആംഗിളിന്റെ എൻഡിൽ നിന്നും ആർക്കിലേക്ക് വരച്ച ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് കിട്ടി. അതേപോലെ സെൻട്രൽ ആംഗിളിന്റെ എൻഡിൽ നിന്നും ആർക്കിലേക്ക് വരച്ച ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയതുകൊണ്ട് ഇവിടെയും എക്സ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും എക്സ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരേ ആർക്കിലെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഒരു ചാപത്തിലെ കോണുകളെല്ലാം തുല്യ അളവുള്ളവ ആയിരിക്കും. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ മാർഗമുണ്ട്. ആർക്കെന്ന് പറയുന്നത് അറിയാമല്ലോ, ഇത്രയും ഭാഗം ആർക്കാണ്. ആർക്കിനകത്ത് വരച്ചിരിക്കുന്നതാണ് ആംഗിൾ. ആംഗിൾ എന്ന് പറയുന്നത് ഒരു വാക്കേ ഉള്ളൂ. അടുത്തത് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിളിൽ രണ്ട് വാക്കുകളുണ്ട്. ആംഗിൾ എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ. 1, 2, 1x, 2x. ആ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ യു പോലെയാണല്ലോ ഞാൻ മാർക്ക് ചെയ്തത്. അടുത്ത ആംഗിളും ഇതേപോലെ യു പോലെ മാർക്ക് ചെയ്യുന്ന ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. അടുത്തത് സെന്ററിലും യു പോലെ മാർക്ക് ചെയ്താൽ അത് ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും. യു പോലെ ആർക്കിൽ മാർക്ക് ചെയ്തതിന്റെ ഇരട്ടിയാണ് സെന്ററിൽ യു പോലെ മാർക്ക് ചെയ്തത്. അടുത്ത ഓൾട്ടർനേറ്റ് ആർക്കിൽ നോക്കാം. ഇത് ആംഗിൾ മാർക്ക് ചെയ്തപ്പോ റാ പോലെയല്ലേ വന്നത്? അപ്പോൾ ഈ ആർക്കിനകത്ത് റാ പോലെ നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി സെന്ററിലേക്ക് വരാം. സെൻട്രൽ ആംഗിൾ റാ പോലെ മാർക്ക് ചെയ്യുന്നത് ആർക്കിൽ റാ പോലെ മാർക്ക് ചെയ്തതിന്റെ ഇരട്ടിയായിരിക്കും. സെൻട്രൽ ആംഗിൾ എപ്പോഴും ഇരട്ടിയായിട്ടാണ് വരുന്നത്. ആർക്കിൽ യു പോലെ വരച്ചതെല്ലാം ഈക്വൽ ആണ്. ആർക്കിലെ യു പോലെ വരച്ച ആംഗിളിന്റെ ഇരട്ടിയാണ് യു പോലെ വരച്ച സെൻട്രൽ ആംഗിൾ. ആർക്കിലെ റാ പോലെ വരച്ച ആംഗിൾ എല്ലാം ഈക്വൽ ആണ്. ആർക്കിലെ റാ പോലെ വരച്ച ആംഗിളിന്റെ ഇരട്ടിയാണ് റാ പോലെ വരച്ച സെൻട്രൽ ആംഗിൾ. ആർക്കിലെയും കോംപ്ലിമെന്ററി ആർക്കിലെയും റായും യുവും കൂടി ചേർന്നാൽ നമുക്ക് 180 കിട്ടും. സെന്ററിൽ വരുമ്പോഴോ അത് ഡബിൾ ആയിരിക്കുമല്ലോ. റായും യുവും കൂടി ചേർന്നാൽ അത് 360 ആയിരിക്കും.